അല്ല എന്നെ മനസ്സിലാക്കാൻ യദു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏത് യദു എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ എംപാനൽ ഡ്രൈവറാണ്, കെ എസ് ആർ ടി സി തമ്പാനൂർ സെൻട്രലിലാണ് പറഞ്ഞിട്ട് പോലും മനസ്സിലായില്ല. ഗണേഷ് കുമാർ മന്ത്രിയെ ഒരു പൊതുചടങ്ങിൽ പോയി കണ്ടിരുന്നു, താങ്കളോട് മോശമായി പെരുമാറിയ വാർത്ത പുറത്തിടുന്നുണ്ട്, എന്താണ് സംഭവിച്ചത്? മോശമായിട്ട് പെരുമാറിയെന്ന് വെച്ചാൽ എന്റെ ഞാൻ കൊണ്ടുവന്ന സാറ് മറ്റേ ഫ്ലാഗ് ഓഫ് ചെയ്യ ഡ്രൈവിംഗ് സ്കൂളിന്റെ മറ്റേ ഫ്ലാഗ് ഓഫ് ആയിരുന്നു കെ എസ് ആർ ടി സിയുടെ. അപ്പൊ അതിന് വേണ്ടിട്ട് വന്നപ്പോ ഇങ്ങനെ ഒരാൾ പറഞ്ഞുള്ള അറിവില് ഞാൻ വന്നു വന്നത് ഇങ്ങനെ സാറേ ഏതുവാണ് എന്നെ ഒന്ന് ജോലി തിരിച്ചെടുക്കുന്ന ദിവസം എന്തായി എന്ന് ചോദിച്ചപ്പോ പരാതി ഉണ്ടോ എന്നാണ്. പരാതി ഉണ്ടെങ്കിൽ ഇപ്പൊ തരാൻ പറഞ്ഞു. മനസ്സിലായിരുന്നു അല്ല എന്നെ മനസ്സിലാക്കാൻ യദു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏത് യദു എന്നാണ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ എംപാനൽ ഡ്രൈവറാണ്, കെ എസ് ആർ ടി സി തമ്പാനൂർ സെൻട്രലിലാണ് പറഞ്ഞിട്ട് പോലും മനസ്സിലായില്ല. രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ആലോചിച്ചോണ്ടിരിക്കണല്ലോ ഒന്നും മനസ്സിലായില്ല. മേയർ വണ്ടി തടഞ്ഞ കേസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി പരാതി ഉണ്ടെങ്കിൽ തരുമെന്ന്. ഞാൻ പരാതി കൊണ്ടല്ല പോയെന്നുള്ള അറിയാം. അപ്പൊ ഞാൻ ചെയ്ത അവിടെ നിന്ന് ഒരു വെള്ള കാപ്പറം വെച്ചാൽ അപ്പൊ തന്നെ എഴുതി കൊടുത്തു ജോലി തിരിച്ചെടുക്കണമെന്നും പറഞ്ഞിട്ട്. അപ്പൊ അന്ന് കൊട്ടുക ഇപ്പൊ തന്നെ ഒന്ന് ഒരാഴ്ച ആവാറായി. ഇത്രയും ദിവസമായിട്ട് ഓഫീസിന് വിളിയും വന്നില്ല, ഒരു ഒരു അന്വേഷണവും വന്നില്ല, ഒരു കാര്യങ്ങളും വന്നില്ല. ഇവർക്ക് അവർക്ക് അവർ അവരെ ബാധിക്കുന്ന കേസിൽ ഇപ്പൊ പത്രത്തിലുണ്ടായിരുന്നു, മലയാള മനോരമയിൽ എന്തോ ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എടുക്കാനും ശുഷ്കാദ്യമുണ്ട്. പക്ഷെ ഈ കാറ് ബാക്കിൽ നിന്ന് വന്നതും കാറ് ബാക്കിൽ നിന്ന് പിന്നിലെ വന്ന വീഡിയോ ഒക്കെ വന്നതാണ്, ആംഗ്യം കാണിച്ചു എന്നൊക്കെ അവർ പറയുന്നു. അപ്പൊ അത് തെളിയിക്കാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഒരു മണിക്കൂർ സംസാരിച്ചെന്ന് പറയുന്നത് പല സമയമായിട്ട് ഒരു മണിക്കൂറാണ്. ഒരു ഒരു ദിവസത്തിൽ മുറിച്ച് മുറിച്ചായിട്ട് കണ്ടിന്യൂസ് ഒരു മണിക്കൂറല്ല കോൾ വിളിച്ചെന്ന് പറയണം. എനിക്ക് വണ്ടി നിർത്തുമ്പോൾ സംസാരിക്കാം, ബ്ലോക്കിലാകുമ്പോൾ സംസാരിക്കാം, സിഗ്നലിൽ കിടക്കുമ്പോൾ സംസാരിക്കാം, പിന്നെ ഡിപ്പോയിൽ കയറി ഒരു 10-20 മിനിറ്റ് കിടക്കും അപ്പോഴേ സംസാരിക്കാം. അപ്പൊ അവരതിനെ കുറിച്ച് പറയാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചു, ഹാങ്ങിങ് കാണിച്ചു. ഒരു ബസ്സിന്റെ ബാക്കിൽ വരുന്ന കാറിന് എങ്ങനെ ഹാങ്ങിങ് കാണിക്കും ജനങ്ങൾക്ക് അറിയാം. അത് ഇനി അവരെങ്ങനെയെല്ലാം ഇല്ല, രണ്ടാമത്തെ പ്രാവശ്യം ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം രണ്ടു പ്രാവശ്യം അല്ലാതെ കൊടുത്തു ഓഫീസിൽ നേരിട്ട്. അതായത് നമ്മള് ഒഫീഷ്യലായിട്ട് കൊടുത്തു, അല്ലാതെ ഇപ്പൊ എഴുതി കയ്യിൽ കൊടുത്തു. രണ്ടു പ്രാവശ്യവും മന്ത്രിയുടെ മറ്റേ രണ്ടു പ്രാവശ്യം മീറ്റിംഗ് ആയതുകൊണ്ട് ഒരു പ്രാവശ്യം മന്ത്രിയുടെ കയ്യിലും, ഒരു പ്രാവശ്യം മറ്റേ പി എയുടെ കയ്യിലും. പി എ കൈ കൊടുത്തപ്പോ എല്ലാ മീഡിയസും ഉണ്ടായിരുന്നല്ലോ വെളിയിൽ വെച്ച് കൊടുത്തത്. നടപടി വന്നിട്ടല്ലോ ഇന്ന് ഇതാ ഇത് കൊടുത്തിട്ട് നടപടി വരുമെന്ന് തോന്നല്ല. അവരെ ഈ ജനങ്ങളെ ഒരുമാതിരി കഴുതകളാക്കുകയാണ്. നമ്മളിപ്പോ പരാതി കൊടുത്താലും നമ്മൾ പരാതിയൊന്നും അവർക്ക് എടുക്കാൻ വേണ്ട ന്യായമെന്നുള്ള കാര്യത്തിന് നിൽക്കുകയില്ല. അവരൊന്നും പണവും പൈസയും സാമ്പത്തികവും ഉള്ളവരും നിൽക്കും അത്ര. നീ ഇങ്ങനെ മുന്നോട്ട് പോയ കേസ് വിജയിക്കുന്നു തോന്നുന്നുണ്ടോ? ഗ്യാസ് വിജയിക്കണമല്ലോ, ഗ്യാസ് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. ഗ്യാസ് വിജയിക്കണം. ഇങ്ങനെ മുന്നോട്ട് പോകും തോറും നമുക്ക് അതിനുള്ള നാശനഷ്ടങ്ങൾ അവരും ഉണ്ടാക്കും. ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിച്ചു നീട്ടുന്നത്. അറിഞ്ഞൂടെ, നമ്മള് സാധാരണ ഒരു ജനല്ലേ, നല്ല സാമ്പത്തികം ഉള്ള ഒരുത്തനാണെങ്കിൽ പിടിച്ചു നിൽക്കും. നമുക്ക് സാമ്പത്തികം ഇല്ലാത്തവരെ പിടിച്ചിരിക്കരുത്. അവനെ അവനെ നിൽക്കാൻ സമ്മതിക്കാതെ എങ്ങനെയാണ് തറ പറ്റിക്കുക എന്നാണ് ഇവരെ ലക്ഷ്യം. ഇത് മുന്നോട്ട് കൊണ്ടുപോകണേ ഗ്യാസ് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ തീരുമില്ലല്ലോ. നമ്മൾ എത്ര ദാരിദ്ര്യം സംഭവിച്ച് നമ്മള് അങ്ങനെ പട്ടിണി കിടന്ന് ചാവുക, അതാണ് ഇവരുടെ ഉദ്ദേശം. ഇവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ ഇപ്പം നമ്മളൊരു ജാമ്യത്തിന്റെ വകുപ്പ് പ്രകാരം നമ്മളെ പേരിലൊക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജയിലിടിഞ്ഞാലും വെളിയിറങ്ങില്ല. ഇവരിപ്പോ സ്വാഭാവികമായിട്ട് ആ കാറിൽ തന്നെ കറക്കം വെളിയിൽ ഇറങ്ങുന്നുണ്ട്, അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് പണത്തിന്റെയും പദവിയിലെയും ഒരു ബലമാണ്.